എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതിക്കുള്ള ആയുർവേദ ചികിത്സ? ഏറ്റവും പ്രധാനം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ ആഹാരക്രമം, ഔഷധങ്ങൾ, വ്യായാമം, ഇതെല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. ആഹാരമെന്ന് പറയുമ്പോൾ പ്രധാനമായും അന്നജത്തിൻ്റെ അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഇലക്കറികൾ, പച്ചക്കറികൾ, നാരുകളടങ്ങിയ ഭക്ഷണം, പൾസസ് പയറ്, കടല, മുതിര തുടങ്ങിയവ, ഇവയുടെ ഉപയോഗം കൂട്ടുകയും അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. ഈ കഴിക്കുന്ന ആഹാരം തന്നെ ഒരുമിച്ച് കഴിക്കാതെ ഇടവേളകളിലായി ചെറിയ ചെറിയ അളവിൽ കഴിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കും. വ്യായാമം എന്ന് പറയുമ്പോൾ നടക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും അരമണിക്കൂർ നടക്കുന്നത് നല്ലതാണ്. നടക്കുന്നതോടൊപ്പം തന്നെ യോഗ ചെയ്യുന്നതും നല്ലതാണ്. ഇനി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനാവശ്യമായ ഔഷധങ്ങളെയും ചികിത്സയെയും കുറിച്ച് പറയാം. ഔഷധങ്ങളെന്ന് പറയുമ്പോൾ ധാരാളം ആയുർവേദ ഔഷധങ്ങൾ ഇന്ന് ഷുഗർ കൺട്രോളിനായി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. നിശാഗതകാദി കഷായം ഒരു നല്ല പ്രമേഹ ഔഷധമാണ്. അതുപോലെ പഞ്ചമൃദ്ധിക രസം, മേനി നോക്കി, കൗശലമോഹിനി തുടങ്ങിയ ധാരാളം ഔഷധങ്ങൾ ആയുർവേദത്തിൽ പ്രമേഹശമനത്തിനായി ഉപയോഗിച്ചു വരുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ഇതോടൊപ്പം തന്നെ പുറമേ ചെയ്യുന്ന ചികിത്സകൾ അത്യന്തം ഫലം കാണുന്നുണ്ട്. അതായത് പുറമേ ചെയ്യുന്ന അഭ്യംഗം, പിഴിച്ചിൽ, ചിലതരം കിഴികൾ, ഇതെല്ലാം നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ചികിത്സയ്ക്ക് വളരെ ഫലപ്രദമായി കാണുന്നു. കാലുകളിലും പാദങ്ങളിലും ഉണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി മൂലമുള്ള പുകച്ചിൽ, തരിപ്പ്, ഇതിനൊക്കെ ഈ ക്ഷീരബല 101 ആവർത്തിച്ചത്, അഗസ്ത്യർതൈലം തുടങ്ങിയവയൊക്കെ പുറമേ പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ പിഴിച്ചിൽ ഇതിൽ വളരെ ഫലപ്രദമാണ്. ആയുർവേദ ചികിത്സയിലൂടെ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയെ മാനേജ് ചെയ്യാൻ കഴിയും.